കള്ള കാർഡ് ഉണ്ടാക്കിയ കേസിൽ കസ്റ്റഡിയിലെടുത്ത യൂത്ത് കോൺഗ്രസ് പ്രാദേശിക നേതാക്കളുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും മൊഴിയെടുപ്പ് പൂർത്തിയായ ശേഷമായിരിക്കും നാലു പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തുക ഒന്നിലധികം എഡിറ്റിംഗ് ആപ്പുകൾ ഉപയോഗിച്ചാണ് വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ നിർമ്മിച്ചതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് വ്യാജ കാർഡ് ഉണ്ടാക്കാൻ ഉപയോഗിച്ച മദർ കാർഡിന്റെ ഉടമയെയും തിരിച്ചറിഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി ഹരിമോഹൻ തിരുവനന്തപുരത്ത് നിന്ന് ഹരിമോഹൻ ഈ കേസിന് ഇപ്പോൾ എന്തുമാത്രം കൂടുതൽ ഗൗരവം കൈവരുന്നുണ്ട് തീർച്ചയായിട്ടും നിഷാദ് ആദ്യം പറഞ്ഞതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് കുടുങ്ങിയിരിക്കുന്നു എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ ശരിയായിരിക്കുന്നു എന്നുള്ളതാണ് അതായത് ഇതിൽ കസ്റ്റഡിയിലായിരിക്കുന്ന നാല് പേർ അതായത് ഇന്നലെയും ഇന്നുമായി കസ്റ്റഡിയിലായിരിക്കുന്ന നാല് പേർ അഭിവിക്രം ബിനിൽ ബിനു ഫെനിനൈനാൻ അതുപോലെ വികാസ് കൃഷ്ണൻ ഈ നാല് പേരും യൂത്ത് കോൺഗ്രസിൻ്റെ പുതിയ നേതൃത്വം എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ യൂത്ത് കോൺഗ്രസിൻ്റെ പുതിയ പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടവുമായി രാഹുൽ മാങ്കൂട്ടത്തിലുമായി അടുത്ത് ഇത്ത ബന്ധമുള്ള വ്യക്തികളാണ് പ്രത്യേകിച്ച് അവർ പത്തനംതിട്ടയിൽ നിന്നുള്ള ആളുകളാണ് ഒരേ നാട്ടുകാരാണ് അടൂരിൽ നിന്നുള്ള ആളുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പം കുറേ നാൾ ഏറെ നാൾ ഉണ്ടായിരുന്ന ഒരു വ്യക്തി അതായത് ഒപ്പം തന്നെ എല്ലാ പരിപാടികളിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പം ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഫെനിനൈന എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള നാല് പേരെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഇതിലേറ്റവും ഒരു കാര്യമെന്ന് പറയുന്നത് ഇവരുടെ മൊബൈൽ ഫോണിൽ നിന്നും ലാപ്ടോപ്പിൽ നിന്നും വ്യാജ കാർഡുകൾ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ കണ്ടെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ അഭിവിക്രമിന്റെ മൊബൈൽ നിന്നും ബിനിൽ ബിനുവിന്റെ ലാപ്ടോപ്പിൽ നിന്നും ഇരുപത്തിനാല് വ്യാജ കാർഡുകൾ നിലവിൽ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഏത് സാഹചര്യത്തിലാണ് ഇവരുണ്ടാക്കി ഇവരുടെ ലാപ്ടോപ്പിലെത്തിയത് മൊബൈൽ ഫോണിൽ എത്തിയത് എന്നൊക്കെയുള്ള ഒരു അന്വേഷണത്തിൽ നിന്ന് ഇവർ തന്നെ ഇത് നിർമ്മിച്ചതാണ് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തി കണ്ടെത്തിയിരിക്കുന്നത് ഇനിയിപ്പോൾ ചെയ്യാനുള്ള നടപടി എന്ന് പറയുന്നത് വ്യാജ കാർഡാണ് തിരിച്ച് കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളൊരു പ്രാഥമിക നിഗമനം പോലീസിനുണ്ട് പക്ഷേ ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണിച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു ഉറപ്പു അതിനുശേഷമായിരിക്കും തുടർ നടപടികളുമായി പോലീസ് മുന്നോട്ട് പക്ഷെ എന്തായാലും ഇപ്പോൾ ഒരു കാര്യം ഉറപ്പായിരിക്കുകയാണ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തും കാരണം അത്രത്തോളം തെളിവുകൾ ഇവർക്കെതിരെ ഉണ്ട് പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുള്ളത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന് തന്നെയാണ് അതായത് പുതിയ നേതൃത്വം അധികാരത്തിൽ വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രസിഡന്റ് ആയിട്ട് വരുമ്പോൾ അവരുമായി ബന്ധപ്പെട്ട ആളുകളാണ് കസ്റ്റഡിയിലായിരിക്കുന്നത് എന്നുള്ളത് വളരെ ഗൗരവത്തിൽ തന്നെ കാണേണ്ടതുണ്ട് കാരണം ഇത് അടൂരിലുള്ള കുറച്ചധികം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരിലേക്ക് കൂടി എത്തുന്ന ഒരു സാഹചര്യം ഉണ്ട് കാരണം ഇപ്പോൾ കസ്റ്റഡിയിൽ എത്തിയിരിക്കുന്ന നാലുപേരെന്ന് പറയുന്ന അഭിവിക്രം മുൻ ജില്ലാ സെക്രട്ടറിയാണ് അതായത് പത്തനംതിട്ട മുൻ ജില്ലാ സെക്രട്ടറിയാണ് യൂത്ത് കോൺഗ്രസിന്റെ അതുപോലെ ബിനിൽ ബിനു എന്ന് പറയുന്നത് കെ എസ് യുവിൻ്റെ ഭാരവാഹിയായിരുന്നു ഫെനി ഐനാൻ കെ എസ് യുവിൻ്റെ ഭാരവാഹിയായിരുന്നു അപ്പോൾ ഇത്തരത്തിൽ കൃത്യമായ സ്ഥാനമാനങ്ങൾ വഹിച്ചിട്ടുള്ള അതായത് പ്രാദേശിക നേതൃത്വം എന്ന് തന്നെ ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ആളുകളെയാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് കൂടുതൽ പ്രാദേശിക നേതാക്കളിലേക്കും പ്രവർത്തകരിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് നിലവിൽ അടൂരിൽ നിന്നുള്ള മറ്റു ചില യൂത്ത് കോൺഗ്രസ് പ്രാദേശിക നേതാക്കൾ കൂടി ഇതിൽ പങ്കാളികളായിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് ഇവരിൽ ചില ആളുകൾ ഒളിവിൽ പോയിട്ടുണ്ട് അതായത് നിലവിൽ ഇവരുമായി ബന്ധപ്പെട്ട് യാതൊരു പരിശോധനകളോ മറ്റോ ഒന്നും പോലീസ് നടത്തിയിട്ടില്ല എങ്കിൽ പോലും ഇവരെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു അതായത് മൊഴിയെടുപ്പും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോഴൊക്കെ അറിയാൻ കഴിഞ്ഞത് ഇവരെ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടുകൂടി ഇവർ ഒളിവിൽ പോയി എന്നുള്ള കാര്യം പോലീസ് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞു അപ്പോൾ ഇവരെ ഇനി കണ്ടെത്തുക കാരണം ഇവർ ഒളിവിൽ പോകാനുള്ള ഒരു സാഹചര്യം എന്താണ് ഉണ്ടായത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഏറെക്കുറെ പോലീസിന് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇനി ഇവരെ കൂടി കസ്റ്റഡിയിൽ എടുക്കാനുള്ളൊരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ മറ്റൊരു കാര്യം പറയുന്നത് ഇതൊക്കെ ഈ വ്യാജ തിരിച്ചറിയൽ കാർഡൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു സ്ഥലം കേന്ദ്രീകരിച്ചാണ് എന്നുള്ള ഒരു വിവരമാണ് ലഭിച്ചിരിക്കുന്നത് അതായത് പത്തനംതിട്ട കൊണ്ട് നടന്ന ഒരു ഗൂഢാലോചനയുടെ ഫലമായാണ് ഇത്തരത്തിലുള്ള വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് പക്ഷെ അപ്പോഴും പോലീസിനൊരു സംശയമുള്ളത് ഇതിനപ്പുറത്തേക്ക് അതായത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അല്ലെങ്കിൽ പ്രാദേശിക നേതാക്കൾ എന്നിവരിൽ നിന്നല്ലാതെ പുറത്തു നിന്ന് എന്തെങ്കിലും മറ്റു സഹായങ്ങൾ ഇവർക്ക് ലഭിച്ചിട്ടുണ്ടോ അതായത് സാങ്കേതികതയുടെ കാര്യത്തിൽ മറ്റെന്തെങ്കിലും സഹായത്തിന്റെ കാര്യത്തിൽ കാരണം ഇതിന്റെ ഒരു ആരോപണം ഉയർന്നത് ഈ കർണാടകയുമായി ബന്ധപ്പെട്ടാണ് അതായത് കർണാടകത്തിലെ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിന് ഇതുമായി ബന്ധപ്പെട്ട ഇതുമായി ബന്ധമുണ്ട് ഇദ്ദേഹം ഷാഫി പറമ്പിൽ അതായത് മുൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഷാഫി പറമ്പിലുമായി അടുത്ത ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്നു ഇവർ തമ്മിൽ തമ്മിലിടയ്ക്ക് കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ കണ്ടെത്തിയിരുന്നു അപ്പോൾ ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ പഴയ നേതൃത്വവും പുതിയ നേതൃത്വവുമായി കൂട്ടിച്ചേർത്തുകൊണ്ട് പോലീസ് വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ാണ് ഇതിന്റെ ഓപ്പറേഷൻസ് മുഴുവൻ ഉണ്ടെന്നാണ് അതായത് ഒരു കേന്ദ്രീകൃത സംവിധാനം ഉണ്ടായിട്ടുണ്ട് ഈ കാര്യത്തിൽ അതായത് വ്യാജ കാർഡുകൾ ഉണ്ടാക്കിക്കൊണ്ട് പരമാവധി വോട്ടുകൾ സമാഹരിക്കണം എന്ന ചിന്ത ഒരു കേന്ദ്രത്തിൽ ഉണ്ടാവുകയും ആ കേന്ദ്രത്തിന്റെ താല്പര്യത്തിനൊപ്പിച്ച് പലയിടത്ത് പ്രാദേശികമായി ഇത് പ്രവർത്തിക്കുകയും ചെയ്തു എന്നതിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ടോ പൂർണമായും അതിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ലെങ്കിലും അതിൻ്റെ സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത് കാരണം പത്തനംതിട്ട കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് വളരെ കൃത്യമായിട്ടുള്ളൊരു കാര്യമുണ്ട് പത്തനംതിട്ട എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥലമാണ് ജന്മനാടാണ് അദ്ദേഹം അവിടെ കേന്ദ്രീകരിച്ച് കാലങ്ങളായി പ്രവർത്തിക്കുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത വിശ്വസ്തരും കൂടിയാണ് ഇതിൽ പ്രവർത്തിച്ചിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് ഒരു കേന്ദ്രീകൃത സംവിധാനത്തിൽ കൂടി തന്നെ വന്നിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും പോലീസിനും അക്കാര്യത്തിൽ ഒരു സൂചന അതുകൊണ്ട് ാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി അടുത്ത ബന്ധമുള്ള ആളുകളിലേക്ക് തന്നെ അന്വേഷണം പോകുന്നത് അതായത്